ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്നലെ ഈ ഓണയിൽ പാലം എന്ന സ്ഥലത്ത്, വളാഞ്ചേരി ഭാഗത്ത് ഓണയിൽ പാലം എന്ന സ്ഥലത്താണ് നമ്മൾ വീഡിയോ നിർത്തിവെച്ചത്. ഇന്ന് അവിടെ നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നോക്കി. അപ്പോൾ ആ വഴിയിലൊക്കെ റോഡ് പണി നടക്കുന്നത് നമുക്കൊന്ന് ഇങ്ങനെ കണ്ടിട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ വട്ടപ്പാറ ബൈപ്പാസ്, വളാഞ്ചേരി ബൈപ്പാസ് ഓണിയിൽ പാലത്ത് പാലത്തിൻ്റെ അടുത്ത് വന്ന് ചേരുന്ന സ്ഥലത്ത് പഴയ റൂട്ടിലേക്ക് വന്ന് ചാടുകയാണ് കേട്ടോ. നമ്മളിന്നലെ 4.98 കിലോമീറ്റർ ഉണ്ട്. 4.18 കിലോമീറ്റർ ആണ് ഈ ഒരു ബൈപ്പാസ്. അതിൽ 2 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് വൈഡക്റ്റ് പാലം. അപ്പോൾ ഇവിടെ ഈ ഒരു പഴയ റോഡിന് കുറുകെയായിട്ട് ഒരു 25 മീറ്ററിൽ അണ്ടർ പാസ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫില്ലറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വീടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ചെയ്താണ് ആ ഒരു വീടിൻ്റെ ആകൃതിയിൽ കോൺക്രീറ്റ് ചെയ്ത്, അടിയിലുള്ള അതിൻ്റെ ബലത്തിനാവും, ആ ഒരു വരുന്ന പില്ലറുകളുടെ ബലത്തിന്. അപ്പോൾ അതിനെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒന്ന് മുന്നേ കണ്ടത് കോൺക്രീറ്റിൻ്റെ പണികൾ. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നത് നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ അണ്ടർ പാസ് വരുന്നത്. നമ്മൾ നേരെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ മണ്ണെടുക്കുന്ന ജോലികൾ, അതുപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളൊക്കെ ഇടിച്ച് നിരത്തുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ മാന്യ പ്രേക്ഷകരെ, ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ കണ്ടൻറ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ റോഡിൻ്റെ ഓരോ പണികളും ഘട്ടങ്ങളായിട്ട് നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മുക്കിൽ പിടിക്കുക എന്ന സ്ഥലത്തപ്പോൾ നമ്മൾ എത്തിയത് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് കാണാൻ അവിടെ ഒരു ഡീപ്പ് എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. അത് ആ ഒരു വളവ് ഒഴിവാക്കിയിട്ട് ആ ഒരു കയറ്റങ്ങളൊക്കെ ചുരുക്കിയിട്ട് ഇവിടെ ഒരു അണ്ടർ പാസോ ഒരു ഓവർപാസോ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പുറത്തായിട്ടൊരു ജംഗ്ഷനിൽ റോഡ് കാണുന്നുണ്ട്. റോഡ് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. ഈ വലുത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് റോഡ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്തിട്ട് നമ്മളെ വയൽ പ്രദേശമായിട്ടുള്ള ബൈപ്പാസിലേക്കൊക്കെ കൊണ്ടുപോയി തട്ടുണ്ട് കേട്ടോ. ഇവിടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾ ഈ റോഡിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പണികൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്ന ജോലികളൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ ഏകദേശം പണികൾ പൂർത്തിയായിട്ടാവും. പിന്നെ നമുക്കറിയാം 45 മീറ്ററിൽ വീതിയിലായിട്ട് ഇരു സൈഡിലും സർവീസ് റോഡുകളോട് കൂടിയിട്ടുള്ള നാഷണൽ ഹൈവേ, കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഈ ഒരു നാഷണൽ ഹൈവേൻ്റെ വർക്ക് മലബാർ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തില്ല. തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെ ആ ഒരു ചേറ്റുവ, പിന്നെ അതുപോലെ തന്നെ ചാവക്കാട് ഭാഗങ്ങളിലൊക്കെ പണി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൂടുതൽ പണികൾ നടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഇടത് സൈഡിലായിട്ടാണ് റോഡ് കടന്നു പോണത്. നമ്മളിപ്പോൾ പറഞ്ഞു കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് നികത്തുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് മൂടാല് ബൈപ്പാസ് വന്ന് ചാടുന്ന സ്ഥലം കേട്ടോ. അതായത് കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് മൂടാൽ ഭാഗത്തേക്ക് വരുന്ന ബൈപ്പാസ്. അത് ഈ നമ്മൾ ഈ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ മുന്നേ ആയിട്ട് പണി തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം പണികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൂടാൽ ബൈപ്പാസും നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിക്ക് സമാനമായിട്ട് മറ്റൊരു ബൈപ്പാസ് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ പാണ്ഡികശാല എന്ന സ്ഥലത്ത്, പാണ്ഡികശാലയിലെത്തുമ്പോൾ നമുക്കറിയാം നമ്മളെ ഈ പഴയ ഹൈവേ ചെറിയൊരു കയറ്റവും വളവും ഒക്കെ ആയിട്ട്
അതിൻ്റെ മുകളിൽ പെരുമ്പറമ്പ് എന്ന സ്ഥലത്തെത്തുമ്പോൾ കുറച്ച് എസ് വളവൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹൈവേ കടന്നു പോണത്. അപ്പോൾ അവിടേക്ക് ഈ പാണ്ഡികശാല ഇവിടെ ഒരു അണ്ടർപാസ് കാണുന്ന വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നേരെ കാണുന്ന ആ ചെറിയ കുന്നിന് മുകളിലേക്കാണ് ഈ റോഡ് കയറുന്നത് കേട്ടോ. അവിടെ മണ്ണ് മാന്തി വെച്ച് കാണാൻ പറ്റുന്നുണ്ട്. അവിടേക്കാണ് ഈ റോഡ് കയറിയിട്ട് ഈ ഒരു വളവ് ഒഴിവാക്കിയിട്ട് പിന്നെ വീണ്ടും നേരെ പോവുക തന്നെയാണ്. ഈ ഒരു ഭാഗത്തുകൂടെയൊക്കെ ഇവിടുന്ന് ഇടത് സൈഡിൽ രണ്ട് കുറച്ച് കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ അലൈൻമെൻറ്റൊക്കെ നടന്നിട്ട് നമ്മൾ കാസർഗോഡ് ജില്ലയിലും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ അലൈൻമെൻറ്റ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്, കാരണം കൂടുതൽ ചെറിയ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അലൈൻമെൻറ്റുകൾ നടന്ന രണ്ട് ജില്ലകളാണ് തോന്നുന്നത്. കോഴിക്കോട് ജില്ല നമുക്കറിയാം, കോഴിക്കോട് ജില്ല ബൈപ്പാസിന് സമാനമായിട്ടാണ് കടന്നു പോണത്. ഒരു അലൈൻമെൻറ്റും ആ ഒരു ബൈപ്പാസിലില്ല. ഈ ഒരു വളവുകൾ, ഈ ഒരു വളവുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ നാഷണൽ ഹൈവേ കടന്നു പോണത്. ഇപ്പം ഇന്നലെ ഒരാൾ കമൻറ്റ് വഴി ചോദിച്ചിരുന്നു കുറ്റിപ്പുറം ഭാഗം വരെയുള്ള ഭാഗങ്ങൾ കാണിക്കുമെന്ന്. ഞാനത് ഇന്നലെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാമറക്ക് നേരെയായിട്ട് സൂര്യൻ്റെ വെയിൽ അടിക്കണുണ്ടോയെന്നറിയില്ല. ക്യാമറ ക്ലാരിറ്റി ഇച്ചിരി ഒരു ബ്രൈറ്റ്നെസ് കുറവുള്ള മാതിരി തോന്നുന്നുണ്ട്, കൂടുതലോ സ്മോഗ് മാതിരി. നമ്മൾ പെരുമ്പറമ്പ് ഈ ഒരു ഭാഗത്തും ഈ ഒരു കയറ്റങ്ങൾ ചുരുക്കാനാവും. ഇവിടെ ആഴത്തിലുള്ള ഏകദേശം ഒരു 10 മീറ്ററോളം ആഴത്തിൽ തോന്നുന്നു, 10 മീറ്റർ ആയിട്ട് ഒരു 5-8 മീറ്റർ ഒക്കെ ആയിട്ടുണ്ട്. പാറകളൊക്കെ പൊട്ടിച്ചിട്ട് മണ്ണ് മാന്തി യന്ത്രങ്ങൾ, അതായത് ഇറ്റാച്ചി JCB ഒക്കെ ഉപയോഗിച്ചിട്ട് മണ്ണ് മാന്തണം. ഇവിടേക്ക് ഒരു തരം വെട്ടുപാറ പോലെയാണ് തോന്നുന്നത് കേട്ടോ. അതായത് അത്ര ഇളകിയ മണ്ണല്ല എന്ന് സാരം. അത് കഴിഞ്ഞ് നേരെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ പറഞ്ഞു അടുത്തതാണ് മൂടാൽ. ഈ ഒരു ഭാഗങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഈ സെൻട്രൽ കാണുന്ന മരങ്ങളൊക്കെ മുറിക്കാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വിശദമായിട്ട് ഒന്നുകൂടി ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് വന്ന് നിങ്ങൾക്കൊന്ന് വിശദമായിട്ട് കാണിച്ചിട്ട് കിടന്നു പോണ വഴികൾ, അതായത് മൂടാലെത്തുന്നതിന് മുമ്പുള്ള തൊട്ട് കാണുന്ന ദൃശ്യങ്ങളാണിത്. ഇതാണ് മൂടാൽ. 6.6 കിലോമീറ്റർ 6.6 കിലോമീറ്റർ ആണ് തോന്നുന്നത് മൂടാൽ ബൈപ്പാസ്. ആ ഒരു ബൈപ്പാസ് വന്ന് ചാടുന്നത് ഈ ഒരു ജംഗ്ഷനിലേക്ക്, ഈ മൂടാൽ ജംഗ്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു ബൈപ്പാസും കൂടി പണി പൂർത്തിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം വാഹനങ്ങൾ, അതായത് വലിയ ലോറികൾ കണ്ടെയ്നറുകളൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള ചെറു വാഹനങ്ങളൊക്കെ ഈ ഒരു ബൈപ്പാസ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ചും കൂടി എളുപ്പമാവും തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വളവ് ഒഴിവാക്കിയിട്ട് പിന്നെയും വലത് സൈഡ് ചാരിയിട്ടാണ് ഈ റോഡ് കടന്നു പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഈ ഒരു കയറ്റം കയറി ചെല്ലുന്ന സമയത്ത് നിന്ന് പിന്നെ റോഡ് വലത്തോട്ട് തിരിഞ്ഞിട്ട് അവിടെ ഇതേപോലെ പിന്നെ മണ്ണെടുക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മക്ബറ ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ. ഇതിലൊക്കെ യാത്ര ചെയ്തോട് കണ്ടിട്ടുണ്ടാവും. അത് എന്താണ് ഏതാണെന്ന് അതിൻ്റെ കൂടുതൽ വിശദങ്ങൾ എനിക്കറിയില്ല. പക്ഷെ അത് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ റോഡ് കടന്നു പോണത്. അത് പൊളിക്കുന്നില്ല എന്നാണ് അതിന് അറിഞ്ഞത്. അത് പൊളിക്കാതെ തന്നെയാണ് ഈ റോഡ് നാഷണൽ ഹൈവേ കടന്നു പോണത്. റോഡിൻ്റെ ചാരത്തന്നെയായിട്ടൊരു മക്ബറ. ഈ ഭാഗങ്ങളിലൊക്കെ വലത് സൈഡ് ചാരിയിട്ട് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ നാട്ടിന് കുറച്ച് വാഹനങ്ങൾ കമ്മിയൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടാവും. നമുക്കറിയാം ഒരുപാട് സംഘടനകൾ പാർട്ടികളൊക്കെ കൂടിയിട്ട് നടത്തുന്നൊരു പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് റോട്ടിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ കുറവായിരുന്നു.
ഈ ഒരു പെട്രോൾ പമ്പ് അവിടെ പൊളിച്ച് മാറ്റേണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ ഒരു കണ്ടിട്ട് അവിടെ നിന്നും എന്താണെന്നറിയില്ല, ഞാൻ അവിടുത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് തോന്നിയതാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഇറ്റാച്ചിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ മണ്ണുകൾ, അതായത് ഇറ്റാച്ചി ബ്രേക്കർ ഉപയോഗിച്ചിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞു ഒരു ഉറച്ച വെട്ടുപാറ പോലെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക മണ്ണിൻ്റെ സ്ഥിതി, ഭൂപ്രകൃതി. ഈ ലൈനുകളൊക്കെ മാറ്റിയിട്ട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുമ്പോഴാണ് നമുക്ക് ഏകദേശം നല്ലൊരു ചിത്രം കിട്ടട്ടോ. അതൊക്കെ നമ്മൾ അടുത്ത ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അപ്ഡേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോ എടുത്താലാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് നമ്മളൊരു ഒരു ചർച്ചിൻ്റെ മുന്നിലൂടെയാണ് ഈ റോഡ് കടന്നു പോണത്. പൊളിക്കണുണ്ടോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ, ഇപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 33,000-ത്തിലധികം ബിൽഡിങ്ങുകൾ ഈ ഒരു നാഷണൽ ഹൈവേക്ക് വേണ്ടി പൊളിച്ചു മാറ്റേണ്ടത്, അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. ഒരുപാട് ഈ ബിൽഡിങ്ങുകൾ പെട്ട തന്നെയാണ് ഈ ആരാധനാലയങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ വിദ്യാലയങ്ങളുണ്ട്, അതുപോലെ ഗവൺമെൻറ്, പഞ്ചായത്ത് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകളൊക്കെ ഈ റോഡിന് വേണ്ടിയിട്ട് പൊളിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു മക്കാമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് തട്ടുകടകൾ, റോഡ് സൈഡിലെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ എല്ലാവരും ഏകദേശം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഏകദേശം കുറ്റിപ്പുറം റെയിൽവേ പാലത്തിൻ്റെ അടുത്ത്, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പിന്നീട് കാണിക്കാമെന്ന് വെച്ചിട്ട് ആദ്യവരെയുള്ള ഭാഗങ്ങൾ കുറച്ച്, ഈ ഭാഗങ്ങളൊക്കെ മരങ്ങൾ മുറിക്കാൻ ഈ റോഡ് സൈഡിലുള്ള സ്റ്റേഷനിൽ പിടിച്ചിട്ട് വാഹനങ്ങളൊക്കെ മാറ്റാനുള്ളതാണ്. കുറച്ചൊരു താഴ്ചയുള്ള പ്രദേശങ്ങളാണ് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ ഈ കുറ്റിപ്പുറം റെയിൽവേ പാലത്തിൻ്റെ അടുത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.